ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. കഴിഞ്ഞ 2-3 മാസത്തിലായിട്ട് കേരളത്തിൽ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു വൈറസ് രോഗമാണ് തക്കാളിപ്പനി. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് ഇത് കൂടുതൽ കാണുന്നതെങ്കിലും 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. സാധാരണ ഒരു തവണ ഈ തക്കാളിപ്പനി വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് വലിയ ശല്യം ചെയ്യാറില്ല. എങ്കിൽ പോലും ഇത്തവണ ഒരു തവണ വന്ന കുട്ടികൾക്ക് തന്നെ വീണ്ടും വീണ്ടും ഇത് വരുന്നതായിട്ട് കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടർ പറഞ്ഞത് 4 തവണ വരെ ഈ തക്കാളിപ്പനി വന്ന കുട്ടികളെ ഈ സീസണിൽ കാണേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഈ വർഷം തക്കാളിപ്പനി ഇത്രയധികം പടർന്നു പിടിക്കുന്നത്? എന്തുകൊണ്ടാണ് രണ്ടാമത് ഒരു തവണ വന്നു പോയവർക്ക് വീണ്ടും ഈ തക്കാളിപ്പനി ബാധിക്കപ്പെടുന്നത് എന്ന് വിശദീകരിക്കാം. മാത്രമല്ല, നിങ്ങളിത് വന്നാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് സിമ്പിളായിട്ടൊന്ന് പറഞ്ഞുതരാം. തക്കാളിപ്പനി എന്ന് പറയുന്നത് കോക്സാക്കി വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് ഗ്രൂപ്പാണ്. ഇത് എൻട്രോ വൈറസ് എന്ന് പറയുന്ന ഫാമിലിയിലുള്ള ഒരു വൈറസ് വിഭാഗമാണ്. എല്ലാ വർഷവും തക്കാളിപ്പനി സാധാരണ മഴ തുടങ്ങുന്ന സീസണിൽ കുട്ടികൾക്ക് വരാറുണ്ട്, വളരെ ചുരുക്കമായിട്ട് മുതിർന്നവർക്കും വരാറുണ്ട്. എന്നാൽ ഈ സീസണിൽ, അതായത് ഇപ്പോഴത്തെ ഈ 2 മാസത്തിൽ സംഭവിച്ച എന്താണെന്ന് വിശദീകരിക്കാം. കഴിഞ്ഞ 1.5 വർഷമായിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം അത്യാവശ്യം അടച്ചിരിക്കുന്ന ഒരു കാലയളവാണ്. അതായത് ഇപ്പോൾ 4.5 വയസ്സായി സ്കൂളിൽ പോകുന്ന കുട്ടികൾ 1.5 വർഷം മുമ്പെന്ന് പറയുമ്പോൾ 1.5-2 വയസ്സ് പ്രായം സ്കൂളിൽ പോകുന്ന ഒരു ടൈമല്ല. കുട്ടികൾക്ക് പുറത്തുനിന്നും മറ്റു വൈറസുകൾ കിട്ടാനുള്ള ഒരു സാഹചര്യമില്ല. കുട്ടികളുടെ ശരീരത്തിൽ ഇത്തരം വൈറസുകൾക്കെതിരെയുള്ള ആന്റിബോഡികളും ഇല്ല. അതുകൊണ്ടാണ് കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്നത്, അതായത് ഇപ്പോൾ 2.5-3 വർഷത്തിന് ശേഷം ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന തുടങ്ങുന്ന കുട്ടികൾക്ക് വ്യാപകമായിട്ട് ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത്. കാരണം ഈ വൈറസിനെതിരെ, അതായത് എൻട്രോ വൈറസിനെതിരെയുള്ള യാതൊരു പ്രതിരോധ ആന്റിബോഡികളും കുട്ടികളുടെ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഇത്ര വ്യാപകമായി ഇത് പടർന്നു പിടിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഇത് തുടർച്ചയായിട്ട് വീണ്ടും വീണ്ടും വരുന്നത് എന്ന് വിശദീകരിക്കാം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഈ ഹാൻഡ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ് എന്ന വൈറസ് കോക്സാക്കി വൈറസ് A16 എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഈ എൻട്രോ വൈറസ് തന്നെ പലവിധ വിഭാഗങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതായത് ഹാൻഡ് ഫുഡ് ആൻഡ് മൗത്ത് ഡിസീസ്, അതായത് തക്കാളിപ്പനി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലർക്ക് കടുത്ത പനിയോടുകൂടി വരുന്നു. ഒരു തവണ കടുത്ത പനിയും തൊണ്ടയ്ക്ക് ഇൻഫെക്ഷനും ശരീരം മുഴുവൻ കുരുക്കളായിട്ട് വന്നു പോയവർക്ക് രണ്ടാമത് വരുമ്പോൾ പനി കാണുന്നില്ല, ചെറിയ ഒരു ചൂട് പോലെ കാണുന്നു, തൊണ്ടവേദന കാണുന്നു, വീണ്ടും ദേഹത്ത് റാഷസ് കാണുന്നു. അതായത് ഈ തക്കാളിപ്പനിയുടെ വൈറസിന്റെ തന്നെ പലവിധ വേരിയന്റുകൾ, അതായത് ഈ എൻട്രോ വൈറസിന്റെ പലവിധ വേരിയന്റുകളാണ് ഒരു തവണ വന്നു പോയവരിൽ വീണ്ടും വരുന്നത്. അതായത് ഒരു തവണ നമുക്ക് ഈ ഡയറക്റ്റായിട്ട് ഈ A16 എന്ന് പറയുന്ന കോക്സാക്കി വൈറസ് കിട്ടിയാൽ അതിന്റെ ആന്റിബോഡി നമ്മുടെ ശരീരത്തിലുണ്ടാവും. എന്നാൽ അതിന്റെ ആന്റിബോഡി ഉള്ളപ്പോഴും ഈ HFMD രോഗത്തിന്റെ വേറൊരു വൈറസാണ് വരുന്നതെങ്കിലോ വീണ്ടും അത് നമ്മുടെ ശരീരത്തിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കും. പക്ഷേ ഒരു എൻട്രോ വൈറസിന്റെ ആന്റിബോഡി ഉള്ളതുകൊണ്ട് തീവ്രത കുറവായിരിക്കും രണ്ടാമത് വരുന്നത് എന്ന് മാത്രം, പക്ഷേ വരാതിരിക്കത്തില്ല. ഇങ്ങനെയാണ് നമ്മുടെ ഇപ്പോൾ കേരളത്തിലെ പല കുട്ടികളിലും 3-4 തവണ ഇത്തരത്തിൽ തക്കാളിപ്പനി റീഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കുന്നത്. തക്കാളിപ്പനി കൂടുതലും ബാധിക്കപ്പെടുന്നത് രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികളിലാണ്. ഇത് സാധാരണ ഒരാളുടെ ശരീരത്തിൽ കയറിയാൽ 2-3 ദിവസത്തിനകത്ത് ഇത് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. തൊണ്ടവേദന, പനി, പനി ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ നല്ല പനിയുണ്ടാവും. ഒരു 24 അവേഴ്സ് നല്ല പനി വന്നിട്ടായിരിക്കും റാഷസ് കൂടുതലായിട്ട് കാണുന്നത്. വായുടെ സൈഡിൽ കാണും, കയ്യിൽ, ഉള്ളം കയ്യിൽ, വിരലുകളുടെ ഇടയ്ക്ക്, കാലിൽ, കാലിലെന്ന് പറഞ്ഞാൽ ബട്ടക്സിൻ്റെ നിതംബത്തിൻ്റെ ഭാഗത്തും തുടയിലും ഉള്ളം കാലിലും ഉള്ളം കയ്യിലും ഇതിൻ്റെ കുരുക്കളുണ്ടാവും. ആദ്യം ചുമന്ന ചെറിയ കുരുക്കളായിട്ട് കാണുമെങ്കിലും പിന്നെ ഇത് ഹാർഡായി കറുത്ത് ഉണങ്ങി പൊഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. ഇത് പകരുന്നത് നമ്മുടെ കൊറോണ വൈറസ് പകരുന്ന പോലെ തന്നെ നമ്മുടെ ഉമിനീരിൽ നമ്മൾ ഒന്ന് തുമ്മുന്ന സമയത്ത് വൈറസ് ആ മുറിയിലാകെ വ്യാപിക്കുന്നു. സപ്പോസ് ഈ കോക്സാക്കി വൈറസ് ഉള്ളിലുള്ള, അതായത് തക്കാളിപ്പനിയുടെ വൈറസ് ഉള്ളിലുള്ള ഒരു കുട്ടി ക്ലാസ്സിൽ പോയിരുന്നു ഒന്ന് തുമ്മുകയാണെങ്കിൽ കുട്ടി ഇരിക്കുന്ന ഭാഗത്തും കുട്ടിയുടെ കയ്യിലും കുട്ടിയുടെ തൂവാലയിൽ, പേനയിൽ, പാത്രത്തിൽ, ഡെസ്കിൻ്റെ പുറത്ത്, പുസ്തകത്തിൻ്റെ പുറത്ത് എല്ലാം ഈ വൈറസ് ആകും. തൊട്ടടുത്തിരിക്കുന്ന കുട്ടികൾ ഈ ഭാഗത്ത് ടച്ച് ചെയ്യുന്നതോടുകൂടി കുട്ടിയുടെ ശരീരത്തിൽ ഇത് വരാനും ഉള്ളിലേക്ക് പോകാനും കാരണമാകും. ഈ വൈറസ് പകരുന്നത് മൂക്കിലെ സ്രവത്തിലൂടെ, ഉമിനീരിലൂടെ, കണ്ണുനീരിലൂടെ, മൂത്രത്തിലൂടെയും മലത്തിലൂടെയും ഈ രോഗം വളരെ പെട്ടെന്ന് പകരുന്നു. ഒരു വീട്ടിൽ തന്നെ ഒരുപക്ഷേ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ രണ്ടാമത്തെ അവരുടെ ഇളയ കുട്ടിക്കൂടെ ഇത് വരാനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ടാണ് ഇത്ര വേഗത്തിൽ ഈ തക്കാളിപ്പനി പടർന്നു പിടിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ അഡൽസിന്, അതായത് മുതിർന്നവർക്ക് ഈ രോഗം വരാറുണ്ട്. മുതിർന്നവർക്ക് ഈ പറയുന്ന രീതിക്ക് കടുത്തൊന്നും വരാറില്ല. കഴിഞ്ഞ ദിവസം, ഇന്നലെ ഒരു കേസ് കണ്ടത്, കൈകളിൽ മാത്രം ചെറിയ ചുമന്ന റാഷസ് ആയിട്ട്, വലിയ പനിയോ മറ്റ് ലക്ഷണങ്ങളോ ഇല്ല. പക്ഷേ വീട്ടിലുള്ള അവരുടെ കുട്ടികൾക്ക് തക്കാളിപ്പനി വന്നിട്ടുണ്ടായിരുന്നു. മുതിർന്നതിൽ ഒരാൾക്ക് ഇത്തരത്തിലുള്ള റാഷസോടുകൂടി വന്നു പോകുന്നു. പനിയോ തൊണ്ടവേദനയോ ഒരുപക്ഷെ മുതിർന്നവരിൽ കാണണമെന്നില്ല.
ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ ഈ തക്കാളിപ്പനി കാണുന്നത്. ഇനി തക്കാളിപ്പനി ബാധിച്ചാൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ കാര്യം, ഇവരെ സമൂഹത്തിലേക്ക് വിടരുത്, മറ്റു കുട്ടികളിലേക്ക് ഇത് പടരുന്ന സാഹചര്യം പൂർണ്ണമായിട്ടും ഒഴിവാക്കണം. വീട്ടിൽ ഒരു കുട്ടിക്ക് ഈ രോഗമുണ്ടെങ്കിൽ വീട്ടിലെ മറ്റു കുട്ടികളുമായി ഈ കുട്ടി ഒരുമിച്ച് കളിക്കുന്ന ഒരു രീതി ഒഴിവാക്കി ഇത് മറ്റുള്ളവരിലേക്ക് പടരുന്നത് നമുക്ക് ഒന്ന് തടയാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി ഈ കുട്ടികൾക്ക് നൽകേണ്ട ഭക്ഷണ കാര്യത്തിൽ സിമ്പിളായിട്ടുള്ള അധികം എണ്ണ ചേർക്കാത്ത ഭക്ഷണങ്ങൾ നൽകാം. ബേക്കറി ഭക്ഷണങ്ങൾ ഈ ഒരു സമയത്ത് ഒഴിവാക്കുക. പ്രോട്ടീൻ ഭക്ഷണങ്ങൾ ഈ സമയത്ത് നല്ലതാണ്. വെജിറ്റബിൾ പ്രോട്ടീൻസ്, നമ്മൾ പയർ, കടല, പരിപ്പ് ഇതൊക്കെ ചേർത്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ദിവസം കുട്ടിക്ക് തൊണ്ടവേദന ഉണ്ടാവും, അതുകൊണ്ട് തന്നെ പയർ ചേർത്തിട്ട് കഞ്ഞിയായിട്ട് ഈ കുട്ടികൾക്ക് നൽകുന്നതായിരിക്കും നല്ലത്. തേങ്ങാപ്പാല് ചേർത്ത കഞ്ഞിയാണെന്നുണ്ടെങ്കിൽ നല്ല വെജിറ്റബിൾ ഫാറ്റും അത്യാവശ്യം കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീനും ഈ കുട്ടിക്ക് കിട്ടുകയും ചെയ്യും. കൂടുതൽ ഉന്മേഷം കിട്ടുകയും ഊർജം കിട്ടുകയും ഈ അസുഖം പെട്ടെന്ന് മാറുകയും ചെയ്യും. ഹോമിയോപ്പതിയിൽ തക്കാളിപ്പനിക്ക് വളരെ ഫലപ്രദമായിട്ടുള്ള മരുന്നുണ്ട്. ഇപ്പോൾ പനിയും കടുത്ത തൊണ്ടവേദനയായിട്ട് വരികയാണെങ്കിൽ നമുക്കൊരു 24 hoursനകത്ത് തന്നെ ഈ രോഗിക്ക് പൂർണ്ണമായിട്ടും ഈ രോഗം കുറയുന്ന മെഡിസിൻസ് ഹോമിയോപ്പതിയിലുണ്ട്. നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ് എടുത്താൽ മതിയാകും. ഇപ്പോൾ പലവിധ സ്ട്രാൻഡുകൾ ഇത്തരത്തിൽ തുടർച്ചയായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ ഈ മഴക്കാലം കഴിയുന്നതുവരെ തുടർച്ചയായിട്ട് നമ്മുടെ സ്കൂൾ ഗോയിങ് കുട്ടികൾക്ക് ഈ തക്കാളിപ്പനിയുടെ സാന്നിധ്യം ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതുകൊണ്ട് ചെറിയ ഒരു തൊണ്ടവേദനയോ മൂക്കൊലിപ്പോ ദേഹത്ത് റാഷസോ ഉള്ള കുട്ടികളെ നിങ്ങൾ അറ്റ്ലീസ്റ്റ് സ്കൂളിലേക്ക് ഒരു 4 ദിവസമെങ്കിലും വിടാതെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ ഈ എൻട്രോ വൈറസിന്റെ സ്ട്രാൻഡുകൾ നമ്മുടെ സമൂഹത്തിൽ കുട്ടികൾക്കിടയിൽ പടരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായിട്ട് ഈ തക്കാളിപ്പനി പടർന്നു പിടിക്കുന്നുണ്ട്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.